ഇപ്പോൾ നെത്തോലി തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് നെത്തോലി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ മുള്ളും തലയും എല്ലാം ഞാൻ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലെ മുള്ള് റിമൂവ് ചെയ്ത് കളയാൻ നല്ല എളുപ്പമാണ്. ആദ്യം എൻ്റെ തലയെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഈ രണ്ട് സൈഡിലേക്കും ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ നമ്മൾ രണ്ടായിട്ടൊന്ന് എടുക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലെ മുള്ള് നമുക്ക് ഇളകി ഇങ്ങനെ വരും. ഏകദേശം ഒരു 250 ഗ്രാം നെത്തോലിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കാൽ മുറി തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 5 കാന്താരിമുളകും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാന്താരിമുളക് ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ മുളക് എടുത്താലും മതി. ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം. ഇനി ഞാൻ അടുപ്പത്തേക്ക് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ആവശ്യാനുസരണം എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കൊരു 1/2 teaspoon കടുക്, സ്വല്പം കറിവേപ്പില, 2 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് ആയി വരുന്ന സമയത്ത് നമുക്കൊരു 3 സവോള ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിന് നല്ലതുപോലെ ഒന്ന് വഴഞ്ഞു വരണം. അപ്പൊ സവോള ഇവിടെ ഏകദേശം ഒന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഒരു 5 വെളുത്തുള്ളി ചതച്ചതും ചെറിയൊരു പീസ് ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ചെറിയ ഉള്ളി അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അത് ചേർത്തുണ്ടാക്കുന്നതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ്. ഇവിടെ ഞാനിപ്പോൾ സവോളയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയും കൂടി നല്ലതുപോലെ വഴഞ്ഞു വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1/2 teaspoon കുരുമുളക് പൊടി, 1 pinch മല്ലിപ്പൊടി, 1 teaspoon മുളക് പൊടി. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ സാധാരണ മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എരി ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. പച്ച ചുവയൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന നെത്തോലി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തീ ഒന്ന് സിമ്മിലേക്ക് ഇട്ടിട്ട് മീനൊന്ന് വേകുന്നത് വരെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഈ നെത്തോലിക്ക് പല സ്ഥലങ്ങളിലും പല പേരുകളാണ് പറയുന്നത്. നെത്തോലിന്നും ചൂടാന്നും കൊഴുവാന്നും ഒക്കെ പറയാറുണ്ട്. ഈ നെത്തോലിക്കുള്ള മുള്ളെടുത്ത് കളഞ്ഞിട്ടുള്ളത് കൊണ്ട് ധൈര്യമായിട്ട് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ നമുക്ക് കൊടുക്കാൻ പറ്റും. വളരെ ടേസ്റ്റാണ് ഇങ്ങനെ തോരനാക്കി കഴിക്കുമ്പോൾ. കഴിക്കാത്തവർ പോലും കഴിച്ചു പോവും. ഈ നെത്തോലി ഒരു ചെറിയ മീനല്ല എന്ന് പറയുന്നത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. ഒത്തിരി കാൽസ്യവും ഒത്തിരി പോഷകങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു മീനാണ് നെത്തോലി എന്ന് പറയുന്നത്. പക്ഷേ മുള്ളുള്ളത് കൊണ്ട് എല്ലാവരും ഒന്നും കഴിക്കാറില്ല. പക്ഷേ ഇങ്ങനെ ഒന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് കഴിക്കുകയും ചെയ്യാം. വളരെ ടേസ്റ്റുമാണ്. അപ്പോൾ ഒരു 3/4 വേവ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങ മിക്സ് ചെയ്യാണ്ട് നമുക്കൊരു 3-4 മിനിറ്റും കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പൊ മീൻ നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടും. അപ്പൊ ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പൊ ഇതേ മീനെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമുക്കിതിലേക്ക് 1/2 teaspoon ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് വെള്ളം എക്സ്ട്രാ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലതുപോലെ ഒന്ന് തോർത്തി വേണം എടുക്കാനായിട്ട്. എനിക്കിപ്പോ എക്സ്ട്രാ വെള്ളമൊന്നുമില്ല, നല്ലതുപോലെ തോർന്ന് തന്നെ വന്നിട്ടുണ്ട്. Thank you.
ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ അമർത്തി എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നോ ഒന്ന് ചെക്ക് ചെയ്യുക.